Assalamu alaikum wa rahmatullahi wa barakatuh. Alhamdulillahi rabbil alameen. Wassalatu wassalamu ala rasulihi alameen. Wa ala alihi wa sahbihi ajma'in. Amma ba'du. Ayyuhannas, ittaqullah. Priyapetta സഹോദരന്മാരെ സഹോദരിമാരെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. ലോകത്തെ ആകമാനം ഭയപ്പാടിന്റെ മുൾമുനയിലേക്ക് മാറ്റി കോവിഡ് മഹാരോഗം അതിവേഗത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഭയാനകമായ ഭീതിപ്പെടുത്തുന്ന ഒട്ടനേകം വാർത്തകൾ നമ്മുടെ ചുറ്റുപാടത്ത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ആ കോവിഡ് മഹാമാരി ഉണ്ടാക്കുന്ന ഭയാനകതയേക്കാൾ ഭീകരമായ ചില വാർത്തകളാണ് ചില മനുഷ്യരുടെ ദുഷിച്ച പ്രവർത്തനങ്ങളുടെ ഫലമായി നമ്മുടെ ചുറ്റുപാടത്ത് നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും വിഷമുള്ള ജീവിയേക്കാൾ വിഷമുള്ളവനായി മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുന്ന ദുരന്തപൂർണമായ വർത്തമാനങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. സംസ്കാരവും വിദ്യാഭ്യാസവും ഒക്കെ ഏറെയുണ്ട് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു സമൂഹത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ചില ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ അതിനു നേരെ കണ്ണടക്കാൻ പ്രതിബദ്ധതയുള്ള ഒരു സമൂഹത്തിന് സാധ്യമല്ല എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ലോകത്ത് മനുഷ്യന്റെ ജീവിതം സമാധാനപൂർണമായിരിക്കുവാൻ വേണ്ടി മനുഷ്യന്റെ സൃഷ്ടാവ് നിശ്ചയിച്ച അതിപ്രധാനമായ ഒരു കർമ്മമാണ് ജീവിതത്തിൽ പുരുഷന് ഒരു സ്ത്രീയെ ഇണയായി നിശ്ചയിക്കുകയും അതിലൂടെ ഒരു കുടുംബ സംവിധാനം ഉണ്ടാവുകയും ആ കുടുംബം ഒരു സമൂഹത്തിന് തുടക്കമാവുകയും ആ സമൂഹത്തിലെ മനുഷ്യൻ സമാധാനത്തോടു കൂടി ജീവിക്കുകയും ചെയ്യുക എന്നത്. അഥവാ ഒരു മനുഷ്യന്റെ ഈ ഭൂമിയിലെ സമാധാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് അവന്റെ ഇണ ഉൾക്കൊള്ളുന്ന അവന്റെ കുടുംബം. ആ കുടുംബത്തിൽ നിന്ന് സമാധാനം കിട്ടാതെ വരുമ്പോൾ മനുഷ്യൻ പല വഴിക്കും അവന്റെ ജീവിത സഞ്ചാരം അത് പല വഴിയിലൂടെ പോകും. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും പിന്നാലെ പോകുന്നവരും അധാർമികമായ പ്രവർത്തനങ്ങളുടെ പിന്നാലെ പോകുന്നവരും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരായി മാറുന്നവരും ഒക്കെ അസമാധാനമുള്ള കുടുംബത്തിന്റെ വാഗ്ദാക്കളാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മനുഷ്യന്റെ ജീവിതം സമാധാനത്തിന്റെ തുരുത്താകുന്നതിന് വേണ്ടി പടച്ച തമ്പുരാൻ നിശ്ചയിച്ച ഒരു സംവിധാനം എങ്ങനെയാണ് അസമാധാനത്തിന്റെ നെരിപ്പോടായി മാറിയത്? സമാധാനം ലഭിക്കുവാൻ വേണ്ടി വിവാഹം കഴിക്കുന്ന ആളുകൾ അത്രയും എങ്ങനെയാണ് അസമാധാനത്തിന്റെ മേഖലയിലേക്ക് അവരുടെ ജീവിതം വലിച്ചെറിയപ്പെടുന്നത്? വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാകുന്നു ഇത്. മനുഷ്യന്റെ ജീവിതം സമാധാനപൂർണമായിരിക്കുവാൻ വേണ്ടി സൃഷ്ടാവ് നിശ്ചയിച്ച വിവാഹം, ആ വിവാഹം എങ്ങനെയായിരിക്കണമെന്നും അതിന്റെ രൂപം എങ്ങനെയായിരിക്കണമെന്നും വളരെ കൃത്യമായി സൃഷ്ടാവ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ വിവാഹം നടത്തുകയും ആ വിവാഹത്തിന് ശേഷമുള്ള കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുമ്പോൾ അവന്റെ ജീവിതം സമാധാനത്തിന്റെ വളരെ മനോഹരമായ ഒരു മേഖലയിലേക്ക് മാറ്റപ്പെടും. എന്നാൽ സ്വാർത്ഥതയോടുകൂടി സ്വത്തിനോടുള്ള വല്ലാത്ത ആഗ്രഹത്തോടുകൂടി ആ സൃഷ്ടാവിന്റെ നിയമങ്ങളെ മാറ്റി അവിടെ സ്വന്തം നിയമങ്ങളെ മനുഷ്യൻ കുത്തിത്തിരികി വെക്കുമ്പോൾ അതുണ്ടാക്കുന്ന ദുരന്തങ്ങൾ ചില്ലറയല്ല. അത്തരം ദുരന്ത വാർത്തകൾ നമ്മുടെ ചുറ്റുഭാഗത്ത് എമ്പാടും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കേട്ടത് ഇത്തിരി കൂടി ഭീകരമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ മുമ്പിൽ ഉണ്ടാക്കിയത്. സ്റ്റവ് പൊട്ടിത്തെറിച്ച് മരിച്ച പെൺകുട്ടികൾ, റെയിൽവേ ട്രാക്കിൽ ചിന്നിച്ചിതറിയ പെൺകുട്ടികൾ, വീടിന്റെ മുറ്റത്തെ പ്ലാവിന്റെ കൊമ്പുകളിൽ കെട്ടിത്തൂങ്ങി മരിച്ച പെൺകുട്ടികൾ, വീട്ടുമുറ്റത്തെ കിണറ്റിൽ വിറങ്ങലിച്ച ശവങ്ങൾക്ക് കാരണമായ പെൺകുട്ടികൾ, എന്തായിരുന്നു ഈ ദുരന്തങ്ങൾക്ക് കാരണമെന്ന് ചോദിക്കുമ്പോഴൊക്കെ പലപ്പോഴും ലഭിക്കുന്ന ഒരു മറുപടി സ്ത്രീധന സമ്പ്രദായവും അതുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങളുമാണ് എന്നുള്ളതാണ്. സ്ത്രീധനത്തിന്റെ പേരിൽ ഈ ലോകത്ത് ജീവിതം നശിപ്പിക്കപ്പെട്ട പെൺകുട്ടികളുടെ എണ്ണം ചില്ലറയല്ല, പലപ്പോഴും പത്രങ്ങൾക്ക് പോലും അത് വാർത്തകളല്ലാതായി മാറിയിട്ടുണ്ട്. ഇവിടെ സൃഷ്ടാവ് നിശ്ചയിച്ച അതിപ്രധാനമായ ഒരു നിയമമുണ്ട്. ഒരാളിന്റെ ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി അവന്റെ ജീവിത പങ്കാളിയായി കടന്നു വരുമ്പോൾ ആ പെൺകുട്ടിക്ക് ആവശ്യമായ സംരക്ഷണവും ആ പെൺകുട്ടിക്ക് ആവശ്യമായ ഉപജീവനവും പുരുഷന്റെ ബാധ്യതയായിട്ടാണ് മതം നിശ്ചയിച്ചത്. അതിനുവേണ്ടിയുള്ള കരുത്തും അതിനുവേണ്ടിയുള്ള ശേഷിയും അതിനുവേണ്ടിയുള്ള രൂപത്തോടും കൂടിയാണ് പുരുഷനെ അല്ലാഹു ഈ ലോകത്ത് സൃഷ്ടിച്ചത്. വിശുദ്ധ ഖുർആൻ ആ കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഒരു പെണ്ണിന് ആവശ്യമായ ഉപജീവനം കൊടുക്കുക എന്നുള്ളതും അവൾക്ക് ആവശ്യമായ സംരക്ഷണം കൊടുക്കുക എന്നുള്ളതും പുരുഷന്റെ ഉത്തരവാദിത്തമാണ് എന്ന് വളരെ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ പൈശാചികമായ ചില പ്രേരണകളാണ് പുരുഷനും തന്റെ കുടുംബത്തിനും ജീവിക്കാൻ ആവശ്യമായ സ്വത്ത് പോലും ഈ പാവപ്പെട്ട പെണ്ണിന്റെ കുടുംബത്തിൽ നിന്ന് അവളുടെ മാതാപിതാക്കളിൽ നിന്ന് ഈടാക്കിയെടുക്കണമെന്ന പൈശാചികമായ ഒരു സമ്പ്രദായം ലോകത്ത് നിലവിലുണ്ടായി. നമ്മുടെ ഭാഷയിൽ നമ്മളതിനെ
സ്ത്രീധനം എന്നാണ് വിളിക്കുന്നത്. ഇസ്ലാമിന്റെ നിയമപ്രകാരം ഒരു പുരുഷൻ ഒരു സ്ത്രീയെ കല്യാണം കഴിക്കുമ്പോൾ അവൾക്ക് മഹർ കൊടുത്തിട്ടാണ് അവളെ കല്യാണം കഴിക്കേണ്ടത്. മഹർ എന്നാൽ ആ സ്ത്രീ തന്നെ ആ പുരുഷൻ വിവാഹം കഴിക്കണമെങ്കിൽ അതിന് പകരമായി അവൾ എന്താണോ ആവശ്യപ്പെടുന്നത് അത് അവൾക്ക് കൊടുത്തിട്ട് വേണം ഒരു പുരുഷൻ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ. അഥവാ ഇസ്ലാമിക വിവാഹ നിയമപ്രകാരം പുരുഷൻ സ്ത്രീക്ക് മഹർ കൊടുത്ത് അവളെ കല്യാണം കഴിക്കണം. എന്നാൽ പൈശാചികമായ സമ്പ്രദായങ്ങൾ, പൈശാചികമായ നിയമങ്ങൾ അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് മേൽ മനുഷ്യൻ അടിച്ചേൽപ്പിച്ചപ്പോൾ അവിടെ അട്ടിമറിയുണ്ടായി. ഒരു പുരുഷൻ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കണമെങ്കിൽ സ്ത്രീ പുരുഷന് സ്വത്ത് കൊടുക്കണം. അത് പണമായിട്ടോ സ്വർണമായിട്ടോ അറയായിട്ടോ വിസയായിട്ടോ ജോലിയായിട്ടോ ഏതെങ്കിലും ഒരു രൂപത്തിൽ പെണ്ണിന്റെ പിതാവിൽ നിന്ന് ആ പണം ഈടാക്കുക. നമ്മുടെ നാട്ടിലൊക്കെ ചില കഥകളിലൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്, ചില കുട്ടികളെയൊക്കെ തട്ടിക്കൊണ്ടുപോയിട്ട് കൊള്ളക്കാര് അവരുടെ മാതാപിതാക്കളെ വിളിച്ചിട്ട് പറയും, ഇത്ര രൂപ തന്നില്ലെങ്കിൽ നിങ്ങളുടെ മകനെ കൊന്നുകളയും. പാവപ്പെട്ട മാതാപിതാക്കൾ ഏതെങ്കിലും രൂപത്തിൽ ആ പണം ഉണ്ടാക്കി അത് കൊള്ളക്കാർക്ക് കൊടുത്ത് തങ്ങളുടെ കുട്ടികളെ രക്ഷിക്കുന്ന ഒട്ടനവധി കഥകൾ നമ്മളൊക്കെ വായിച്ചിട്ടുണ്ട്. അതിനേക്കാൾ ഭീകരമായ ഒരു കൊള്ള ചില ആളുകൾ പെൺകുട്ടികളുടെ മാതാപിതാക്കളെ ഭയപ്പെടുത്തുന്നു, ഇത്ര പണം കൊടുത്തില്ലെങ്കിൽ ഇത്ര പണം ഉണ്ടാക്കിയില്ലെങ്കിൽ നിങ്ങളുടെ മകൾ വയസ്സായി മൂത്തു നനച്ച് വീട്ടിൽ തന്നെ ഇരിക്കും. പാവം മാതാപിതാക്കൾ തങ്ങളുടെ വീട്ടിൽ പിറന്ന പെൺമക്കൾ അവർക്കൊരു ഭാരമായി തീരുകയും ആ പെൺമക്കളെ രൂക്ഷമായി നോക്കുകയും നിങ്ങൾ എന്തിന് ഞങ്ങളുടെ വീട്ടിൽ പിറന്നു എന്ന് ഒരു വേള ആ പെൺകുട്ടികളോട് ചോദിക്കുന്ന ദുരന്തപൂർണമായ അവസ്ഥകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവാറുണ്ട്. പെൺകുട്ടികൾ തന്നെ സ്വയം ചോദിക്കുന്ന അവസ്ഥ, ഞാൻ എന്തിന് ജനിച്ചു, എന്റെ മാതാപിതാക്കൾക്കും സമൂഹത്തിനും ഭാരമായി ഞാൻ എന്തിന് ജനിച്ചു എന്ന് പെൺമക്കൾ പരസ്പരം ചോദിക്കുന്ന അവസ്ഥ. ഇസ്ലാം പഠിപ്പിച്ചത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു പെൺകുട്ടിയെ കിട്ടുക എന്നത് അവന്റെ ജീവിതത്തിന്റെ ഭാഗ്യമായിട്ടാണ്. പക്ഷേ എവിടെയാണ് പെൺകുട്ടി അവന്റെ ജീവിതത്തിന്റെ ഭാരമായി മാറിയത്? അത് സ്ത്രീധന സമ്പ്രദായത്തിന്റെ മുമ്പിലാണ്. ഒരു പുരുഷന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് അവന്റെ ജീവിതത്തിന്റെ സഹയാത്രികയായി, അവന്റെ കിടപ്പറയിലെ പങ്കാളിയായി, അവന്റെ കുട്ടികളുടെ ഉമ്മയായി, അവന്റെ മാതാപിതാക്കളുടെ പരിചാരികയായി, അവന്റെ വീടിന്റെ സ്വത്തിന്റെ കാവൽക്കാരിയായി വരേണ്ട ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി തന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ തനിക്കും തന്റെ കുടുംബത്തിനും ജീവിക്കാൻ ആവശ്യമായ തുക കൂടി അവളിൽ നിന്നും ഈടാക്കുന്ന വൃത്തികെട്ട ഒരു സംവിധാനം. ഈ സംവിധാനത്തിനെതിരെ ഏറ്റവും കൂടുതൽ ജാഗ്രത കാണിക്കേണ്ടത്, ഏറ്റവും ഏറെ ബോധവൽക്കരിക്കപ്പെടേണ്ടത് പ്രിയപ്പെട്ട പെൺ സമൂഹമേ നിങ്ങളാണ്. നിങ്ങൾ നിങ്ങളുടെ വില മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ സ്ത്രീധന സമ്പ്രദായത്തിന് ഒരു പരിധി വരെയെങ്കിലും പ്രതിരോധിക്കാൻ നമുക്കാവുകയുള്ളൂ. നമ്മുടെ നാട്ടിൽ നിയമങ്ങളുണ്ട്, സ്ത്രീധനം ചോദിക്കുന്നതും കൊടുക്കുന്നതും വാങ്ങുന്നതും ഒക്കെ നമ്മുടെ നാട്ടിൽ ജയിൽ ശിക്ഷക്ക് വരെ വിധേയമാകുന്ന നിയമങ്ങളുള്ള രാജ്യമാണ് നമ്മുടെ രാജ്യം. പക്ഷേ സകല നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് സ്ത്രീധനത്തിന്റെ സംഖ്യ, സ്വർണത്തിന്റെ വലിപ്പം ഓരോ ദിവസവും ഉയർന്നുകൊണ്ടിരിക്കുന്നു. സ്ത്രീധനം കൊടുക്കുവാൻ ഗതിയില്ലാതെ മാന്യമായി ജീവിക്കുന്ന മനുഷ്യന്മാര് ആളുകൾക്ക് മുമ്പിൽ കൈനീട്ടുന്ന യാചകരായി മാറുന്ന, പള്ളികൾക്കും ദേവാലയങ്ങൾക്കും ബസ് സ്റ്റാൻഡുകൾക്കും മുന്നിൽ മുണ്ടുകൾ വിരിച്ചിട്ട് അതിന്റെ മുമ്പിൽ കണ്ണുനീരോടുകൂടി ഇരുന്ന് എന്റെ മകളെ കെട്ടിക്കുവാൻ സഹായിക്കണമെന്ന് ദൈന്യതയോടുകൂടി നമ്മുടെ മുമ്പിൽ കൈതിട്ടി യാചിക്കുന്ന ഒട്ടനേകം ആളുകളെ നമുക്ക് നമ്മുടെ ചുറ്റുഭാഗത്ത് കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ആരാണ് ഒരു പെണ്ണ്? നമ്മുടെ ജീവിത പങ്കാളിയാകുന്ന ഒരു പെണ്ണിന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട സ്ഥാനം എന്താണ്? അത് പറയുന്നതിന് മുമ്പ് ഒരു സ്ത്രീ മനസ്സിലാക്കണം ആരാണ് അവൾ, അവൾക്കുള്ള വില എന്താണ്. ഒരു സാധനം നമ്മൾ ഒരാൾക്ക് കൈമാറുമ്പോൾ ആ സാധനം കൊണ്ട് എന്തെങ്കിലും ഉപകാരമുണ്ടെങ്കിൽ, ഉപയോഗമുണ്ടെങ്കിൽ അത് കൊണ്ടുപോകുന്ന ആള് നമുക്കതിന് പകരമായിട്ട് എന്തെങ്കിലും തരും. എന്റെ വീട്ടിലെ പഴയ കാലൊടിഞ്ഞ ഒരു കസേര, ഫൈബറിന്റെ കസേര, പഴയതെടുക്കാൻ വന്ന ആളുകൾക്ക് ഒരുപാട് വാരി കെട്ടി കൊടുത്തപ്പോ അയാൾ പകരമായി 20 രൂപ അത് ഇരിക്കാൻ പറ്റൂല കസേരയിൽ. പക്ഷെ ആ കസേര കൊണ്ട് വേറെ ചില ഉപകാരങ്ങളുണ്ട്, അതുകൊണ്ട് അയാൾ എനിക്ക് 20 രൂപ തന്നത്. എന്റെ കുട്ടികൾ എഴുതി തീർത്ത പഴയ നോട്ട് പുസ്തകങ്ങൾ ഒരാൾക്ക് കെട്ടിക്കൊടുത്തപ്പോൾ അയാൾ ചിരിച്ചുകൊണ്ട് എനിക്ക് 5 രൂപ തന്നു. ആ നോട്ട് പുസ്തകം കൊണ്ട് അയാൾക്ക് എന്തെങ്കിലും ഉപകാരം കിട്ടിയേക്കാം. അതെ, ഉപകാരമുള്ള ഒരു വസ്തു ഒരാൾക്ക് കൈമാറുമ്പോൾ അതിന് പകരം ഇങ്ങോട്ട് അയാൾ എന്തെങ്കിലും തരും. അത് ലോകത്തിന്റെ നീതിയാണ്. എന്റെ വീട്ടിലെ പശുത്തൊഴുത്തിന്റെ പിന്നിലുള്ള ചാണകക്കുഴിയിലുള്ള ചാണകം തൊട്ടടുത്ത വീട്ടിലെ അയൽവാസി അയാളുടെ കൃഷിക്ക് വേണ്ടി കൊണ്ടുപോകുമ്പോൾ ഒരു തപ്പിന് നിശ്ചിതമായ വില അയാൾ തരും. ആ ചാണകം അയാളുടെ കൃഷിയിടത്തിന് വളമാണ് എന്നുള്ളത് കൊണ്ടാണത്. എന്നാൽ എന്റെ വീട്ടിലെ കക്കൂസിന്റെ ടാങ്ക് നിറഞ്ഞാൽ
അത് കോരിക്കൊണ്ടുപോകുന്നവൻ എനിക്കൊന്നും തരികയില്ല എന്ന് മാത്രമല്ല ഞാൻ അയാൾക്ക് അങ്ങോട്ട് വലിയ ഒരു സംഖ്യ കൊടുക്കണം. കാരണം അത് വേസ്റ്റാണ്, എന്റെ വീട്ടിൽ നിന്നും ഒഴിവാക്കപ്പെടേണ്ടതാണ്. അത് ഒഴിവാക്കുവാൻ വേണ്ടിയാണ് ഞാൻ അയാൾക്ക് പണം കൊടുത്തത് എന്നർത്ഥം. പ്രിയപ്പെട്ടവരെ, രണ്ടോ മൂന്നോ വർഷം ഒരു പശുക്കുട്ടിയെ കാളക്കുട്ടിയെ വാങ്ങി നമ്മുടെ വീട്ടിൽ വളർത്തി അതിന് പുല്ലും വെള്ളവും കൊടുത്ത് വളർത്തി രണ്ടു കൊല്ലം കഴിഞ്ഞ് വിൽക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര ലാഭം കിട്ടും? പക്ഷേ 10-18 കൊല്ലം കണ്ണിലെണ്ണ ഒഴിച്ച് നമ്മുടെ ഒരു മകളെ വളർത്തിയിട്ട് ആ മകളെ മറ്റൊരുത്തന്റെ ജീവിതത്തിലേക്ക് പിടിച്ചു കൊടുക്കുമ്പോൾ അതിന്റെ കൂടെ അവളെ കൊണ്ടുപോകണമെങ്കിൽ ലക്ഷങ്ങൾ കൂടി നമ്മൾ അവർക്ക് കൊടുക്കേണ്ടി വരുമ്പോൾ നമ്മുടെ മക്കൾ എത്രമാത്രം വേസ്റ്റാണ് നമ്മുടെ ജീവിതത്തിൽ, അവരുടെ സ്ഥാനം എത്രമാത്രം മോശമാണ് നമ്മുടെ ജീവിതത്തിൽ. എന്റെ വീട്ടിൽ ശക്തമായ ദുർഗന്ധമുള്ള ഒരു സമയത്ത് ഞാൻ എന്റെ അയൽവാസിയായ ഒരു ചെറുപ്പക്കാരനെ വിളിച്ചിട്ട് വീടൊന്ന് തെരയിപ്പിച്ച്, ഒരു ചത്തയലി 3 ദിവസം മുമ്പ് ചത്തതാ. അയാൾ ആ ചത്തയലിയുടെ വാലും പിടിച്ച് പുറത്തേക്ക് മൂക്ക് പിടിച്ചു പോകുമ്പോ കൈ നീട്ടിയിട്ട് എന്നോട് പറഞ്ഞു 100 രൂപ തരീ. ഞാൻ അയാൾക്ക് 100 രൂപ കൊടുത്തു. കാരണം എന്റെ വീട്ടിലെ വലിയ ഒരു വേസ്റ്റ്, ഒരു ദുർഗന്ധം ഒഴിവാവുകയാണ്. എന്റെ തറവാട്ടിലെ പശു ചത്തപ്പോ അതിനെ കൊണ്ടുപോയി കുഴിച്ചിടാൻ ആലേൽപ്പിച്ച ചെറുപ്പക്കാർ എന്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, കുഴി കുത്താനൊക്കെ വലിയ സംഖ്യയായി 2000 കുപ്പികൾ വേണം. ഞാൻ അയാൾക്ക് 2000 കൊടുത്തു. കാരണം എന്റെ വീട്ടിലെ വലിയ ഒരു വേസ്റ്റ് അവർ ഒഴിവാക്കി തന്നിരിക്കുന്നു. ചത്ത എലിയെ കൊണ്ടുപോകാൻ 100 രൂപയാണ് എന്നോട് ചോദിച്ചത്, ചത്ത പശുവിനെ കൊണ്ടുപോകാൻ 2000 എന്നോട് ചോദിച്ചത്. പക്ഷേ എന്റെ മകളെ, എന്റെ പെങ്ങളെ കൊണ്ടുപോകാൻ വരുന്നവൻ എന്റെ വീട്ടുമുറ്റത്തിരുന്ന് ചോദിക്കുന്നത് 5 ലക്ഷം 10 ലക്ഷം. 10 ലക്ഷം തന്നാൽ നിങ്ങളെ മകളെ കൊണ്ടുപോകാം. അങ്ങനെ എന്റെ മകളെ കൊണ്ടുപോകാൻ 10 ലക്ഷം രൂപ അവർക്ക് കൊടുക്കാമെന്ന് ഞാൻ വാക്കു പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ പെൺമക്കൾക്ക് നമ്മൾ നിശ്ചയിച്ച വില എന്താണ്? പ്രിയപ്പെട്ട സഹോദര, ആരാണ് നമുക്ക് നമ്മുടെ ഭാര്യ? എമ്പാടും സ്ത്രീധനം വാങ്ങി കല്യാണം കഴിച്ച ഒട്ടനേകം സഹോദരന്മാർ എന്റെ ഈ ശബ്ദം കേൾക്കുന്നുണ്ടാവാം. പ്രിയപ്പെട്ടവരെ, ആരാണ് നമുക്ക് നമ്മുടെ ഭാര്യ? എനിക്കൊരു അപകടം പറ്റി, എന്റെ 2 കൈയിലും പ്ലാസ്റ്റർ ഇട്ടു, അനക്കാൻ വയ്യ, ഞാനങ്ങനെ ഇരിക്കുകയാണ്. എന്നെ ബാത്റൂമിൽ കൊണ്ടുപോയി ഇരുത്തി, എന്റെ ആവശ്യങ്ങളൊക്കെ നിർവഹിച്ചു കഴിഞ്ഞു, ഇനി എന്നെ ഒന്ന് കഴുകി വൃത്തിയാക്കണം. ആരെങ്കിലും വന്ന് എന്നെ ഒന്ന് കഴുകി വൃത്തിയാക്കി തരൂ എന്ന് ഞാൻ വിളിച്ചു പറഞ്ഞാൽ, മടിയില്ലാതെ, മുഖം തുണിക്കാതെ, മൂക്ക് പിടിക്കാതെ ആ ബാത്റൂമിൽ കയറി വന്ന് എന്നെ കഴുകി വൃത്തിയാക്കാൻ 2 ആളുകൾ മാത്രമേ ഈ ലോകത്തുള്ളൂ. ഒന്നെന്റെ ഉമ്മയാണ്, പ്രായമുള്ള ഉമ്മ. സാധിക്കുമെങ്കിൽ എന്റെ ഉമ്മ ആ ബാത്റൂമിൽ വന്ന് എന്നെ കഴുകി വൃത്തിയാക്കും. 2 വരാനുള്ളത് എന്റെ ഭാര്യയാണ്. ഞാൻ മഹർ കൊടുത്ത് കല്യാണം കഴിച്ച എന്റെ ഭാര്യ 10 മിനിറ്റ് വീട്ടിലെത്താൻ വൈകിയാൽ വഴിക്കണ്ണുമായി കാത്തിരിക്കുന്നവൾ, എന്റെ മുഖത്തൊരു സങ്കടം കണ്ടാൽ എന്നെക്കാളേറെ കണ്ണു നടക്കുന്നവൾ, എന്റെ വേദനകളിൽ എന്നെക്കാളേറെ കരഞ്ഞവൾ. പ്രിയപ്പെട്ടവരെ, ആ ജീവിത പങ്കാളിയെ, എന്റെ ജീവിതത്തെ സ്നേഹം കൊണ്ട് മൂടിയ ആ ജീവിത പങ്കാളിയെ, പണവും പണ്ടവും വിസയും ജോലിയും മറയും നിബന്ധനകൾ വെച്ചാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൂട്ടിക്കൊണ്ടുവന്നിട്ടുള്ളത് എങ്കിൽ എത്രമാത്രം വൃത്തികെട്ട ഒരു ഏർപ്പാടാണ് നമ്മൾ ചെയ്തത് എന്ന് ഇത്തിരിയെങ്കിലും മാനുഷിക മൂല്യങ്ങൾ മനസ്സിന്റെ ഉള്ളിൽ സൂക്ഷിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് സമൂഹത്തിൽ ആഗമാനം ഗ്രസിച്ചിരിക്കുന്ന സ്ത്രീധനം എന്ന മഹാമാരിക്കെതിരെ അതിശക്തമായി പൊരുതേണ്ടതുണ്ട്. എന്റെ പ്രിയപ്പെട്ട പെൺമക്കളെ, സഹോദരിമാരെ, കല്യാണം കഴിക്കുവാൻ വേണ്ടി നിങ്ങളെ കാണാൻ വേണ്ടി ചെറുപ്പക്കാര് നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ അവർക്ക് ചായയും വെള്ളവും ചിപ്സും കൊടുത്ത് അവർക്ക് മുമ്പിൽ മുഖം കുനിച്ച് നിൽക്കുന്നതിന് പകരം തന്റെ അടുത്തോടു കൂടി ഒരു ചോദ്യം ചോദിക്കണം, നിങ്ങൾക്ക് വേണ്ടത് എന്തെയാണോ സ്വർണമാണോ? സ്വർണമാണെങ്കിൽ തൊട്ടടുത്ത ജ്വല്ലറിന്റെ അഡ്രസ് കൊടുക്കുക, അവർ പോയി സ്വർണം വാങ്ങട്ടെ. ആ ജീവിതത്തിലേക്ക് നിങ്ങൾ പോകരുത്, പോയാൽ ഒരു കാലത്ത് നിങ്ങളും വിഷപ്പാമ്പിന്റെ കൊത്തേറ്റ് മരിക്കപ്പെട്ടേക്കാം, അല്ലെങ്കിൽ സ്റ്റവ് പൊട്ടിത്തെറിച്ച് കരിഞ്ഞു പോയേക്കാം, അല്ലെങ്കിൽ വെറുങ്ങലിച്ച മയ്യത്തുകളായി വീട്ടുമുറ്റത്തെ കിണറുകളിൽ പൊന്തിക്കിടന്നേക്കാം. അതുകൊണ്ട് പ്രതിഷേധിക്കേണ്ടതുണ്ട്, പ്രതികരിക്കേണ്ടതുണ്ട്. ഈ സാമൂഹ്യ ദുരാചാരത്തിനെതിരെ നമ്മൾ പടനയിക്കേണ്ടതുണ്ട്. ആണുങ്ങളെ ആണാവുക, ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന പെണ്ണിനെ ആണത്വത്തോടു കൂടി നോക്കാൻ എനിക്ക് സാധിക്കുമെന്ന് പ്രഖ്യാപിക്കുക. പണക്കൊതിയന്മാരായ ബന്ധുക്കളോട് പറയുക, എനിക്ക് വേണ്ടത് പണമല്ല, എന്നെ സ്നേഹിക്കുന്ന ജീവിത പങ്കാളിയാണ്. ഇത്തരം സാമൂഹ്യ ദുരാചാരത്തിനെതിരെ ഏറ്റവും ശക്തമായി പൊരുതിയ കേരള നവമത്തല മുജാഹിദീനും അതിന്റെ യുവജന പ്രസ്ഥാനങ്ങൾക്കും അവർ മനസ്സിലാക്കേണ്ടതുണ്ട്, പോരാട്ടം അവസാനിപ്പിക്കാനായിട്ടില്ല, ശക്തി കൂട്ടേണ്ടതുണ്ട്. ശക്തമായ പോരാട്ടത്തിന്റെ പാതയിലേക്ക് ഇറങ്ങുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ
വഅലാ ആലിഹി വസ്വബി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.